ശിമോനെ ശിമോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിനെ കൽപ്പന ചോദിച്ചു. കർത്താവെ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു. പത്രോസ് പറഞ്ഞൊരു തീക്ഷ്ണതയേറിയ വചനമാണ്. പത്രോസിൻ്റെ ഇമോഷൻ അവിടെ പറയാം. നമുക്കറിയാം, ശിമോനെ ശിമോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടത് കൽപ്പന ചോദിച്ചു. പക്ഷേ യേശു പ്രാർത്ഥിച്ചു, അതിൻ്റെ അകത്തൊരു വിടുതൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ പത്രോസിനെ വിളിപ്പിച്ചു യേശു. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് 33-ാം വാക്യത്തിൽ പറയുകയാണ്, പത്രോസിൻ്റെ ആ ജഡത്തിലുള്ള അല്ലെങ്കിൽ ഇമോഷനുള്ള ഒരു കാര്യം പറയുക. കർത്താവിനോടങ്ങ് പ്രോമിസ് ചെയ്യില്ല, കർത്താവിനോടങ്ങ് തീക്ഷ്ണതയോടുകൂടി പറയുക, കർത്താവെ ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് യേശു എന്നൊരു കാര്യം പറയുന്നുണ്ട്. പത്രോസെ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളി പറയും മുമ്പേ ഇന്ന് കോഴി കൂകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. യേശുവിൻ്റെ ശക്തമായ പ്രവചനം ആരോടാണെന്നറിയ പത്രോസിനോട്. നീ എനിക്ക് വേണ്ടി തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുകയാണ്, പക്ഷേ നിൻ്റെ ഉള്ളിലെ, നിൻ്റെ ഹൃദയത്തിലെ, നിൻ്റെ ചിന്തയിലെ എനിക്കറിയാം. നീ എന്നെ തള്ളിപ്പറയും. എത്ര പ്രാവശ്യ? 3 പ്രാവശ്യം തള്ളിപ്പറയും. ഇവിടെ കർത്താവിൻ്റെ പ്രാർത്ഥന, ഗെത്സെമനയിലെ പ്രാർത്ഥന നമ്മൾ ഈ യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നു. അതുപോലെ നമ്മൾ വായിക്കുന്ന കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ വിയർപ്പ് രക്തമായി തീർന്നു. ആ ഭാഗമെല്ലാം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഒരു ശക്തമായ കാര്യം കാണുന്നത്, യൂധ പുരുഷാരവും കൂടി യേശുവിനെ പിടിപ്പാൻ വന്നു. അവരിലൊരുവന് മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി, അവൻ്റെ വലതുവശത്തെ ആ കാതറുത്തു. അവിടെയും യേശുവിൻ്റെ ഹീലിങ്സ്, കർത്താവ് ആ മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കുന്നുണ്ട്. പ്രതികൂലങ്ങളുടെ, യേശുവിൻ്റെ പ്രതികൂലമായ അവസ്ഥയുടെ നടുവിൽ, യേശു ശത്രുക്കളുടെ നടുവിൽ നിൽക്കുമ്പോഴും യേശു കരുണ കാണിക്കുക. ആ മഹാപുരോഹിതൻ്റെ ദാസൻ്റെ ചെവി തൊട്ട് സൗഖ്യമാക്കുക. അപ്പം കള്ളനെ കൊണ്ടുപോകുന്നത് പോലെ യേശുവിനെ പിടിച്ച് മഹാപുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ കർത്താവിനെ കൊണ്ടുപോകുമ്പോൾ പത്രോസ് അകലം പ്രാപിച്ച് ഈ യേശുവിൻ്റെ പുറകെ പോകുന്നതായിട്ട് കാണും. യേശുവിന് എന്നാ സംഭവിക്കാൻ പോകുന്നതെന്ന്, യേശുവിനെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ആയിരുന്നായിരിക്കും പോകുന്നത്. ഇവനെന്ത് ചെയ്യുന്ന, രാവിലെ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കൂട്ടത്തിൽ പോയിരുന്നു. അവിടെ ഒരു ബാല്യക്കാരത്തി പത്രോസിനെ കണ്ടപ്പോൾ മനസ്സിലായി. അവനെ ഉറ്റുനോക്കിയിട്ട് പറഞ്ഞു, നീ ഇവനും അവനോടുകൂടെ ആയിരുന്നു. പത്രോസ് ചാടി പറയുക, സ്ത്രീയെ ഞാൻ അവനെ അറിയുന്നില്ല, യേശുവിനെ അറിയുന്നില്ലല്ലോ പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല. 1 പത്രോസ് തള്ളിക്കളഞ്ഞു. 2 വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് മറ്റൊരുവന് ഈ പത്രോസിനെ കണ്ടിട്ട് പറയുക, ഇവനെ എനിക്കറിയാം, ഇവൻ ഗലീലക്കാരനാണ്. പക്ഷെ അന്നേരവും ഇവനും യേശുവിനോടുള്ളവന്, അന്നേരം പത്രോസ് എന്ത് ചെയ്തു, യേശുവിനെ തള്ളിപ്പറഞ്ഞു. അതിനുശേഷം ഏകദേശം 1 മണി നേരമായപ്പോൾ വേറൊരുവന് പറയുകയാണ്, ഇവൻ അങ്ങ് ഗലീലക്കാരനല്ലോ, ഇവനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവനാണ്, യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവനാണ്. പെട്ടെന്ന് കർത്താവ് പറഞ്ഞതുപോലെ കോഴി കൂവാനിടയായി. 3 പ്രാവശ്യം പത്രോസ് യേശുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ കോഴി കൂവി. എന്നെ ചിന്തിപ്പിച്ച ആ പത്രോസിൻ്റെ തള്ളിപ്പറച്ചിലും അതുപോലെ പത്രോസിൻ്റെ പിന്മാറ്റവും, അതിനുശേഷം പത്രോസ് ശക്തി
ശക്തമായി മടങ്ങി വരുന്നതാണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം വായിക്കുമ്പോൾ കാണാം, കർത്താവായ യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞ് ശിഷ്യന്മാരെല്ലാം അവർ പിന്മാറിപ്പോവുകയാണ്. പത്രോസ് പറഞ്ഞ് ഞാനിനി മീൻ പിടിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്നവന്മാരും എല്ലാം അവിടെ മീൻ പിടിക്കാൻ പോയി. അപ്പോൾ ഈ സമയത്താണ് തിബര്യാസ് കടൽക്കരയിൽ യേശു രാവിലെ എത്തുന്നത്. അവൻ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായെന്നാണ് കാണുന്നത്. അപ്പോൾ പുലർച്ചെയായപ്പോൾ യേശു കരയിലിരുന്നു കൊണ്ട് അവരോട് ചോദിക്കുക, കുഞ്ഞുങ്ങളെ വല്ലതും കൂട്ടുവാനുണ്ടോ? അപ്പോൾ ഈ പടകിൻ്റെ, കാരണം രാത്രി മുഴുവൻ ഇവർ കർത്താവിൻ്റെ ശിഷ്യന്മാർ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ യേശു പറഞ്ഞതനുസരിച്ച് പടകിൻ്റെ വലതുഭാഗത്ത് ഒരു വല വീശി. യേശു വന്ന് കണ്ടപ്പോൾ ഈ പത്രോസിന് അവിടെ പെട്ടെന്നൊരു മാനസാന്തരം ഉണ്ടാകുക. കാരണം നഗ്നനായ പത്രോസ് എന്ത് ചെയ്യുന്നറിയോ, വള്ളത്തിൽ നിന്ന് എടുത്ത് വെള്ളത്തിൽ ചാടി. ഏകദേശം 153 വലിയ മത്സ്യങ്ങളുമായി വല നിറച്ച് വല പൊട്ടുമാറാകുന്ന രീതിയിൽ ഇവർ വലിച്ചു കയറ്റി. അന്ന് പ്രഭാതത്തിൽ കർത്താവായ യേശുവിൻ്റെ കൂടി പ്രഭാത ഭക്ഷണം കഴിച്ചു. എന്നെ ചിന്തിപ്പിച്ച യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 15, 16, 17 വാക്യങ്ങൾ നോക്കണേ. ഈ പ്രഭാത ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് യേശു ശിമോൻ പത്രോസിനെ ചോദിക്കുക, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ കർത്താവ് ഇങ്ങനെ കരം ചൂണ്ടിട്ട് ചോദിക്കുക, ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവന് പത്രോസ് ഉത്തരം പറയുക, ഊ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ, യേശു പറയും, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നവൻ അവരോട് പറഞ്ഞു. രണ്ടാമതും കർത്താവ് ചോദിക്കുകയാണ്. 16 വാക്യത്തിൽ രണ്ടാമതും യേശു പത്രോസിനോട് ചോദിക്കുക, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് പത്രോസ്, ഊ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ, പറഞ്ഞ കർത്താവ് പറയുക, എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് അവനവരോട് പറഞ്ഞു. ഈ മൂന്നാമത് ചോദിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. മൂന്നാമതും ചോദിക്കും നമ്മുടെ ഹൃദയത്തിൽ വേദന എടുക്കുക. നോക്കിയേ, 17 വാക്യത്തിൽ ചോദിക്കണം, മൂന്നാമതും യേശു അവനോട് ചോദിക്കുക, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് അവിടെ ദുഃഖിക്കാനിടെ, പത്രോസ് അവിടെ മാനസാന്തരപ്പെടുവാനിടെ, പത്രോസിന് അവിടെ ഹൃദയത്തിൽ വേദന ഉണ്ടാകുവാനിടെ. കാരണം യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞത്. വീണ്ടും യേശുവിന് സംശയമായതുകൊണ്ടാണല്ലോ, ഇവനെ സംശയമായതുകൊണ്ടാണല്ലോ യേശു മൂന്നാമതും ചോദിക്കുന്നതെന്ന് പത്രോസ് മനസ്സിലായി. പത്രോസ് പറയുകയാണ്, ദുഃഖിച്ചിട്ട് പറയുകയാണ്, കർത്താവേ, നീ സകലവും അറിയുന്നു. കണ്ടോ, അവിടെ പത്രോസിന് മാനസാന്തരമായി പത്രോസ് അവിടെ മടങ്ങി വന്നു. പത്രോസ് അവിടെ സ്നേഹിക്കാൻ തുടങ്ങി. ഇനി യേശുവിനെ തള്ളി പറയത്തില്ല, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്നും അവനോട് പറഞ്ഞു യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കുക. അല്ലേ, മൂന്നാമത്തെ പ്രാവശ്യമാണ് കർത്താവ് പത്രോസിനെ ഉറപ്പിക്കുന്നത്. പിന്നീട് നമ്മൾ ചരിത്രം വായിക്കുന്നുണ്ട്, പത്രോസ് രക്തസാക്ഷിയായി തീർന്ന കർത്താവിന് വേണ്ടി. നമുക്കറിയാം രക്തസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരമാണ്. യേശുവിനെ ക്രൂശിച്ച പോലെയല്ല പത്രോസിനെ ക്രൂശിച്ചത്. ക്രൂശിക്കാൻ വന്നവരോട് പറഞ്ഞു, എന്നെ തലകീഴായിട്ട് ക്രൂശിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ച് പറഞ്ഞ്, ഞാൻ യേശുവിൻ്റെ കാൽക്കൽ, അല്ലെ, യേശുവിനെ കെട്ടിപ്പിടിച്ച് എനിക്ക് മരിക്കണം. അങ്ങനെ പത്രോസിനെ ക്രൂശിൽ തലകീഴായി ക്രൂശിക്കുവാനിടയായി. അങ്ങനെ പത്രോസ് രക്തസാക്ഷി, യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി. എന്നെ കേൾക്കുന്നവർ, പലപ്പോഴും നമ്മൾ യേശുവിനെ തള്ളിക്കളഞ്ഞവരാണ്, പലപ്പോഴും നമ്മൾ പിന്മാറ്റക്കാരാണ്. ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്, നമുക്ക് യേശുവിനോട് പ്രിയമുണ്ടോ? നമുക്ക് യേശുവിനെ സ്നേഹമുണ്ടോ? നമുക്ക് എല്ലാത്തിനേക്കാൾ അധികമായി, ലോകത്തിനേക്കാൾ അധികമായി, നമ്മുടെ ഫാമിലി, നമ്മുടെ വൈഫ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ നന്മകൾ, നമ്മുടെ ജോലി, നമ്മുടെ ആരോഗ്യം, ഇതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ആ ഒരു സ്നേഹമാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകലും നമുക്ക് യേശുവിനെ സ്നേഹിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.